എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇന്നത്തെ രണ്ടാമത്തെ ലൈവ് സെഷനാണ്. സോറി, ഈ സെഷനും വലിയൊരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാകില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് അമ്മയുടെ അടുത്ത്. അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് പ്ലസൻ്റെ കുറിച്ചിട്ടാണ്. പ്ലസൻ്റെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ, പ്ലസൻ്റെ എന്താണ്, ലോ ലൈൻ പ്ലസൻ്റ് എന്താണ്, പ്ലസൻ്റ പ്രീവിയ എന്താണ്, എന്തുകൊണ്ടാണ് അത് വരുന്നത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ, പടങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാകാൻ പടങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കുന്നുണ്ട്. കുറേയധികം ഓരോ പ്രശ്നങ്ങളും ഇൻ്റർഫിയറൻസും വരുന്നത് കാരണം. എന്നിരുന്നാലും കുറച്ച് വേറെ എങ്കിലും ഇതിനെ കുറിച്ച് അറിയുവാൻ കൂടുതൽ അക്ഷമരായിട്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തത് കാരണം കുറച്ച് പേരൊക്കെ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് എന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടൊക്കെ കുറച്ച് ഇമെയിലൊക്കെ അയച്ചു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ലൈവിൽ ഒരു ചെറിയ ഒരു രൂപം തരാം. അതിനുശേഷം ഞാൻ പിന്നീട് അത് റെഡിയാകുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യാം. റൈറ്റ്, കേട്ടോ? ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ എന്താണ് പ്ലസൻ്റ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്ലസൻ്റ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് മറുകുട്ടി. കുട്ടിക്ക് എത്ര പ്രാധാന്യമുണ്ടോ, ഗർഭസ്ഥ ശിശുവിന് എത്ര പ്രാധാന്യമുണ്ടോ, അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു താൽക്കാലിക അവയവമാണ് ഈ പ്ലസൻ്റ എന്ന് പറയുന്നത്. ഇത് മറ്റേണൽ ഫീറ്റൽ ഒറിജിൻസ് ഉണ്ട്. അതായത് അമ്മയിൽ നിന്നും കുറച്ച് ഭാഗം ഈ പ്ലസൻ്റ ഉണ്ടാകുവാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞിൽ നിന്നും ഒരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും മറ്റുമൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം, കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ പ്ലസൻ്റ എപ്പോഴാണ് ലോ ലൈൻ പ്ലസൻ്റ എന്ന് പറയുന്നത്. നമ്മുടെ പലരുടെയും സ്കാനിങ് റിപ്പോർട്ടിൽ കാണാറുണ്ട് അല്ലേ, പ്ലസൻ്റ ആൻറ്റീരിയർ, ലോ ലൈൻ പ്ലസൻ്റ, അപ്പർ ലാറ്ററൽ പ്ലസൻ്റ, പ്രീവിയ, കവറിങ് ദ ഓസ്. അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്, ബെഡ് റെസ്റ്റ് പറയും, ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഒരു ചുരുക്കത്തിൽ മാത്രം ഈ ലൈവ് സെഷനിൽ പറയാം. തിരക്കുള്ളവരിത് കാണുക, ബാക്കിയുള്ളവർ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ പ്ലസൻ്റ സാധാരണ ഈ ഇപ്പം ഇതാണ് യൂട്രസ്, ഇതാണ് യൂട്രസ് എന്ന് വയ്ക്കൂ. ഇതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞ്. ലൈറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബാംഗ്ലൂരിലെ വീട്ടിലാണ്, അത് ക്ഷമിക്കുക. അപ്പോൾ കുഞ്ഞിവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് മുകളിലാണ് അപ്പർ സെഗ്മെൻറ്റ്, ഉള്ളിൽ താഴെയാണ് ലോവർ സെഗ്മെൻറ്റ്. ഇവിടെയാണ് നമ്മുടെ ഓസ്, സെർവിക്സും സെർവിക്സിൻ്റെ ഓസും. സെർവിക്സ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ വായുഭാഗം. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ വായുഭാഗം ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു ട്യൂബ് പോലെയാണ് ഇരിക്കുന്നത് സെർവിക്സ്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഓപ്പണിങ്ങിനാണ് ഇൻറ്റേണൽ ലോസ് എന്ന് വിളിക്കുന്നത്. പുറമേ ഉള്ളതിനാണ് എക്സ്റ്റേണൽ ലോസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ പ്ലസൻ്റ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഭിത്തിയിൽ ഉള്ളിൽ നമ്മുടെ ഈ അപ്പർ സെഗ്മെൻറ്റ് മുകളിലായിട്ടാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ ഈ ലോവർ സെഗ്മെൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക്, സെർവിക്സിൻ്റെ ഭാഗത്തേക്കായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യപ്പെടും. ലോ ലൈൻ പ്ലസൻ്റ എന്ന് പറയുന്നത് നമ്മുടെ പ്ലസൻ്റ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ലോവർ എൻഡിലെ താഴത്തെ വശം നമ്മുടെ ഇൻറ്റേണൽ ഓസ് ഉണ്ടല്ലോ, സെർവിക്സിൻ്റെ ആ ഉള്ളിലത്തെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞില്ല, ഇൻറ്റേണൽ ഓസിൽ നിന്നും ഒരു 20 മില്ലിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ലോവർ എഡ്ജ് വന്ന് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ അതിനെ ലോ ലൈൻ പ്ലസൻ്റ എന്ന് വിശേഷിപ്പിക്കും. ഇത് ഒരു 4-5 മാസത്തെ സ്കാനിങ്ങിൽ ഒരുവിധം ഒരുപാട് ആളുകൾക്ക് കാണുന്നതാണ്. 90% ലോ ലൈൻ പ്ലസൻ്റെയും ഒരു 7-8 മാസം ആകുമ്പോഴത്തേക്കും മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പ്ലസൻ്റ നടന്ന് നടന്ന് മുകളിലേക്ക് പോവുക എന്നുള്ളതല്ല അർത്ഥം. ഈ യൂട്രസ് ഇങ്ങനെ വലുതാക്കുന്ന സമയത്ത് ഈ പ്ലസൻ്റ വലുതാകുമല്ലോ, ഈ പ്ലസൻ്റ വലുതാകുമ്പം കൂടുതലായിട്ട് മുകളിലത്തെ ഭാഗം, മുകളിലത്തെ ഭാഗത്തിലേക്കാണ് കൂടുതൽ രക്തോട്ടമൊക്കെ ഉള്ളത്, അവിടേക്ക് കൂടുതലായിട്ട് വളരും. ഈ താഴത്തെ ഭാഗത്ത് അധികമൊന്നും ആ ഒരു ബ്ലഡ് സപ്ലൈ കാര്യമൊന്നും കിട്ടാത്തത് കാരണം അതങ്ങ് കുറച്ച് അങ്ങ് മുരടിച്ച് പോകും. അപ്പം സ്വാഭാവികമായിട്ടത് മുകളിലേക്ക് കൂടുതലായിട്ട് വളർന്ന് അങ്ങ് അത് പന്തലിച്ച് വരും. മാത്രമല്ല ഈ ലോവർ സെഗ്മെൻറ്റ് അങ്ങ് മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് പ്ലസൻ്റ കുറച്ചങ്ങ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? പ്ലസൻ്റ പ്രീവിയ, പ്രീവിയ എന്ന് പറയുമ്പം കം ഫസ്റ്റ്, ടു കം ഫസ്റ്റ് എന്നാണ് ഈ പ്രീവിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, കേട്ടോ. പ്രീവിയ എന്ന് പറയുമ്പം കം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആദ്യം കുഞ്ഞ് വന്നിട്ട് പിന്നീടാണ് മാർ കുട്ടി വരേണ്ടത് അല്ലേ. അപ്പോൾ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുമ്പോൾ കുഞ്ഞിനേക്കാൾ മുൻപേ ഈ മറുവാണ് ഉണ്ടാകുന്നത്, മറുവാണ് ഉണ്ടാകുക. അതിനെയാണ്, അതുകൊണ്ടാണ് അതിന് പ്ലസൻ്റ പ്രീവിയ. പ്ലസൻ്റയാണ് ആദ്യം കാണുന്നത്, ആദ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഈ കയ്യിൽ തൊടുന്നത് പ്ലസൻ്റയാണ് എന്നതിനെയാണ് പ്ലസൻ്റ പ്രീവിയ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുമ്പോൾ ഈ പ്ലസൻ്റ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഈ ഇൻറ്റേണൽ ലോസ്, സെർവിക്സിൻ്റെ ഇൻറ്റേണൽ ലോസിനെ കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ പ്ലസൻ്റ പ്രീവിയ എന്ന് വിശേഷിപ്പിക്കും. ഇത് കുറച്ച് കംപ്ലീറ്റ് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും ഇതാണ് ഈ സെർവിക്കൽ ലോസ് എന്ന് പറയുമ്പോൾ ഈ പ്ലസൻ്റ മൊത്തമായിട്ടും കവർ ചെയ്യും. പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിനും രണ്ട് രീതിയിലാണ് നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസും റിസ്ക്സും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പ്ലസൻ്റ പ്രീവിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നതിന് മുൻപ് എന്നറിയുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ പ്ലസൻ്റ പ്രീവിയ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം, കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് വന്ന് പ്രീവിയസ് സിസേറിയൻ, അതായത് ഇതിന് മുമ്പ് എന്ത് കാരണത്തിനായാലും സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ
അങ്ങനെയുള്ളവർക്ക് പിന്നീട് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇങ്ങനെ ഈ പ്ലസൻ്റ താഴ്ഭാഗത്ത് ഈ ലോവർ സെഗ്മെൻറ്റിൽ വന്ന് ഈ പ്ലസൻ്റ പ്രീതിയ എന്ന ആ ഒരു കണ്ടീഷൻ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് ഈ പ്ലസൻ്റ പ്രീതിയ വരുവാനുള്ള ഏറ്റവും വലിയ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് പ്രീവിയ സിസേറിയൻ തന്നെയാണ്. ഒരു സിസേറിയൻ കഴിയുമ്പം അതിൻ്റെ റിസ്ക് കുറച്ച് കൂടും, രണ്ടാമത് സിസേറിയൻ കഴിയുമ്പോൾ പിന്നെ മൂന്നാമത്തെ പ്രഗ്നൻസിക്ക് അതിൻ്റെ റിസ്ക് ഒരുപാട് കൂടും, മൂന്ന് സിസേറിയൻ കഴിഞ്ഞ് നാലാമത്തതാകുമ്പോൾ ഒരുപാട് കൂടും. ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരട്ടിയൊക്കെ അല്ലെങ്കിൽ അതിലും കൂടുതലാവും എന്നാണ് കണക്കുകൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഈ പ്ലസൻ്റ പ്രീവിയ കാരണമല്ല ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ്ങും മറ്റ് കോംപ്ലിക്കേഷൻസൊക്കെ വന്നിരുന്നത്, യൂട്രസ് നേരെ കൺട്രാക്ട് ചെയ്യാത്ത കാരണമാണ്, ഡെലിവറി കഴിഞ്ഞ് യൂട്രസ് നേരെ ചുരുങ്ങാത്ത കാരണം. എന്നാൽ ഇന്ന് അതൊക്കെ സ്ഥിതി മാറി. ഇപ്പോൾ നമുക്ക് ഈ ബ്ലീഡിങ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഈ ബ്ലീഡിങ് കൂടുതലായിട്ട് ബ്ലീഡിങ് കഴിഞ്ഞെന്നല്ല, ഡെലിവറി കഴിഞ്ഞ് ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഈ ഒരു പ്ലസൻ്റ ഇങ്ങനെ താഴ് സെഗ്മെൻറ്റിൽ താഴത്തെ ഭാഗത്ത് മാത്രമല്ല അത് ഉള്ളിലേക്ക് കൂടുതലായിട്ട് അറ്റാച്ച്ഡായി ഒരു പ്ലസൻ്റ അക്രീറ്റ എന്നൊരു രീതിയിൽ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് അറ്റാച്ച്ഡായി ഇരിക്കുന്നത് കാരണമാണ്. മനസ്സിലായില്ല? അപ്പം അതിൻ്റെ ഏറ്റവും വലിയ കാരണം പ്രീവിയസ് സിസേറിയൻ തന്നെയാണ്. രണ്ട്, അമ്മയുടെ വയസ്സ് കൂടിക്കൂടി വരുമ്പോഴും ഇങ്ങനെ ഈ പ്ലസൻ്റ പ്രീവിയ വരാനുള്ള സാധ്യതയുണ്ട്. മൂന്ന്, എന്താ, ഞാനിത് നോക്കിയാണ് വായിക്കുന്നത് കേട്ടോ, ലൈവായതുകൊണ്ട് എനിക്കെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. മൂന്ന്, എന്താ, മൾട്ടിപാറ്റ്, അതായത് കൂടുതൽ കൂടുതൽ ഗർഭങ്ങൾ ആകുമ്പോൾ ഈ പ്ലസൻ്റ പ്രീവിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ എന്താ, സ്മോക്കിംഗ്. അമ്മ ആക്റ്റീവായിട്ട് അമ്മ സ്മോക്കിയാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും നിങ്ങൾ പറയേണ്ട, കണ്ണുമിഴിക്കുകയും വേണ്ട, ഉണ്ട്. അത് കൂടാണ്ട് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, അതായത് വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഈ ഗർഭിണിയായ സ്ത്രീയുടെ അടുത്ത് വെച്ച് സ്മോക്കി ആണെങ്കിലും അതിന് ഈക്വലായിട്ടുള്ളൊരു ഇഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ സ്മോക്കിംഗ് ആണെങ്കിലും ഈ പ്ലസൻ്റ പ്രീവിയ വരാനുള്ള സാധ്യതയുണ്ട്. നാല്, കൊക്കെയിൻ. കൊക്കെയിൻ മുതലായത് മരുന്നുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീ അങ്ങനെയാണെങ്കിലും ഇത് വരാം. അഞ്ച്, ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഈ പ്രഗ്നൻസി ടെർമിനേഷൻ, അതായത് നമ്മൾ ഡി എൻ സി ഒക്കെ ചെയ്തു, ഒന്നിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ, അതല്ലാതെ വേറെ ഏതെങ്കിലും കാരണങ്ങൾക്കെല്ലാം കൂടി ഡി എൻ സി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ ചിലപ്പോൾ കുറച്ചൊരു പോറലും കുറച്ചൊരു പാടുകളൊക്കെ വരില്ലേ, അങ്ങനെയാകുമ്പോഴും ഈ പ്ലസൻ്റ പ്രീവിയ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇതിന് മുൻപ് യൂട്രസ് എന്തെങ്കിലും സർജറി, ഒന്നുകിൽ നമ്മുടെ ഫൈബ്രോയിഡ്സ് എന്തെങ്കിലും റിമൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർജറി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതിനുള്ള റിസ്ക് കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ പ്രീവിയസ് പ്ലസൻ്റ പ്രീവിയ, ഇതിന് മുൻപ് ഇങ്ങനെ പ്ലസൻ്റ പ്രീവിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്ലസൻ്റ പ്രീവിയ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൂടാണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഇങ്ങനെ പ്ലസൻ്റ പ്രീവിയ വളർന്നു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇത് കൂടാണ്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ടും ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഇത് നമുക്ക് ചുമ്മാ നമുക്ക് പരിശോധിക്കുക അല്ല നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഒരു പേഷ്യൻ്റെ നമ്മൾ ചുമ്മാ നിങ്ങൾക്ക് പ്ലസൻ്റ പ്രീവിയ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളു പരിശോധിക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ ഇത് ഒരു പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ്, നമ്മുടെ ഒരു സെക്കൻഡ് ട്രൈമിസ്റ്ററിലോ അല്ലെങ്കിൽ തേർഡ് ട്രൈമിസ്റ്ററിലോ, സെക്കൻഡ് ട്രൈമിസ്റ്റർ പറയുമ്പോൾ 20 weeks കഴിഞ്ഞിട്ട് പെയിൻലെസ് ആയിട്ട് നമുക്ക് വേദനയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്കൊരു പൊടുന്ന ഒരു സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഒക്കെ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മളിത് ഉണ്ടോ എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഒരു 5th മാസം സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും പ്ലസൻ്റയുടെ പൊസിഷൻ എങ്ങനെയാണ്, അത് താഴെയാണോ മുകളിലാണോ, എത്രത്തോളം താഴെയാണ്, ഇൻറ്റേർണൽ ലോസ് കവർ ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെ വരുമ്പോൾ ഉടനെ ഡോക്ടറെ ചെന്ന് കാണിക്കണം. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ നേരെ ഉള്ളു പരിശോധിക്കുകയല്ല ചെയ്യുന്നത്. ഉള്ളു പരിശോധിക്കുകയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ ഒരു സ്പെക്കുലം വെച്ചിട്ട് ഒന്ന് ഉള്ളിൽ നോക്കും, പിന്നെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീരിയലായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യും. ബെഡ് റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പറയേണ്ടി വരാറുണ്ട് ഡോക്ടർക്ക്. അപ്പോൾ ഇതാണ് ഈ. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ്. ഇത് എന്തിനാണ് നമ്മൾ ഈ പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ഏകദേശം ഒരു തേർഡ് ട്രൈമിസ്റ്ററൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അപൂർവം ചില കേസുകളിൽ പെയിൻഫുൾ വജൈനൽ ബ്ലീഡിങ് വരാം. അതായത് ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് വരും പക്ഷെ പെയിൻ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് വരുന്നത്? അബ്രപ്ഷ്യോ പ്ലസൻ്റ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നമ്മുടെ ഈ പ്ലസൻ്റ ഈ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയോടല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അത് അവിടെ നിന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് വിട്ടു വരികയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടിക്കുള്ള രക്തോട്ടം കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും. അങ്ങനെ വരുമ്പോൾ യൂട്രസ് ആ കുഞ്ഞിനെ പുറത്തേക്ക് പുറന്തള്ളുവാനുള്ള ആ ഒരു ശ്രമത്തിലും മറ്റുമൊക്കെ യൂട്രസ് അങ്ങ് കൺട്രാക്ട് ചെയ്യും. അങ്ങനെയാകുമ്പോൾ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റും മറ്റു കാര്യങ്ങളൊക്കെ കുറയുകയും അങ്ങനെയൊക്കെ വരും. എന്നാൽ ഈ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ബ്ലീഡിങ് അല്ല വരുന്നത്. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അത്ര പെട്ടെന്നൊന്നും വരില്ല. എന്നാൽ അമ്മയ്ക്കായിരിക്കും കൂടുതലായിട്ടും അനീമിയ വരുന്നത്, കാരണം അമ്മയുടെ ബ്ലഡാണ് കൂടുതലായിട്ടും ഇതിൽ പോകുന്നത്. അപ്പോൾ
പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ഒരു 20 ആഴ്ച കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ ഈ പ്ലസൻ്റെ പ്രീവിയ നമ്മൾ സസ്പെക്ട് ചെയ്യണം. പ്രത്യേകിച്ചും ഇതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ അത് മാറ്റുവാനോ പ്ലസൻ്റെയെ മുകളിലേക്ക് മാറ്റുവാനോ വേണ്ടി നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുക എന്താ, അതുമൂലം കൂടുതൽ ബ്ലീഡിംഗ് വരാതിരിക്കുവാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് എത്രത്തോളം പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം പോകുക എന്നത് മാത്രമാണ്. അപ്പോൾ സ്കാനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലോ ലൈൻ പ്ലസൻ്റ് ആണോ ഇല്ലയോ എന്ന്. അതേപോലെ നമുക്ക് ഇങ്ങനെ ബ്ലീഡിങ്ങും അങ്ങനെ വല്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ ചിലർക്ക് ബ്ലീഡിങ് വരുന്ന എപ്പോഴാണ് ഈ ലോ ലൈൻ പ്ലസൻ്റ് അല്ലെങ്കിൽ പ്ലസൻ്റ് പ്രീവിയയിലൊക്കെ നമ്മൾ ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആയിരിക്കും പെട്ടെന്നൊരു ബ്ലീഡിങ് ഇങ്ങനെ ഇങ്ങനെ ആകെ ഒരു തുടങ്ങുക. അപ്പോഴാവും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനി വളരെ അപൂർവം ഈ പ്രഗ്നൻസിയിലുടനീളം അങ്ങനെ ബ്ലീഡിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ സ്കാനിങ്ങും അത്ര ശ്രദ്ധിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലരൊക്കെ ഈ ഡെലിവറി ടൈമിലാവും ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോഴാവും നമുക്ക് നോക്കുമ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ തലയും കാര്യങ്ങളും എല്ലാം കാണുക, പ്ലസൻ്റ് ആയിരിക്കും കാണുക. ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര നമ്മൾ കാണുന്നില്ല, കാരണം എല്ലാവരും സ്കാനിങ് ഒക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലസൻ്റെ പൊസിഷൻ അറിയാൻ പറ്റുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഈ നമ്മുടെ ഈ ഒരു പ്ലസൻ്റെ പ്രീവിയ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ. ഇനി പ്ലസൻ്റെ പ്രീവിയ ഉണ്ടെന്ന് കാണുമ്പോൾ പലപ്പോഴും എല്ലാ ഡോക്ടർമാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്ലസൻ്റെ അക്രീറ്റ സ്പെക്ട്രം എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം വലുതും ഉണ്ടോ കൂട്ടത്തിൽ എന്നാണ്. പ്ലസൻ്റെ അക്രീറ്റ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചുരുക്കത്തിൽ പറഞ്ഞുതരാം. സാധാരണ ഈ പ്ലസൻ്റെ നമ്മുടെ ആ ഒരു യൂട്രസിൻ്റെ ആ ഒരു യൂട്രൈൻ വോൾ ഉണ്ടല്ലോ, അതിൽ കുറച്ചെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ പ്രസവം കഴിഞ്ഞുകൊണ്ടേ ആ പ്ലസൻ്റെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ആ പ്ലസൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനെ പ്ലസൻ്റെ അക്രീറ്റ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ എന്താ, ഈ പ്ലസൻ്റെ മൊത്തമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. പ്ലസൻ്റെ മൊത്തമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും യൂട്രസ് നന്നായി ചുരുങ്ങില്ല, ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. ഇനി ചിലപ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് മസിലിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിലേക്ക് ഈ പ്ലസൻ്റെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ചെന്ന് പറ്റി പിടിക്കുകയാണെങ്കിൽ അതിനെ പ്ലസൻ്റെ ഇൻക്രീറ്റ എന്ന് പറയും. ഇനി യൂട്രസിൻ്റെ ഭിത്തിയും തുറന്ന് ബാക്കി അവയവങ്ങളുടെ അവിടേക്കൊക്കെ പറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസൻ്റ പെക്രീറ്റ എന്നും പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു അവസ്ഥകളെയാണ് പ്ലസൻ്റെ അക്രീറ്റ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നെയാണ്. പ്രധാനമായിട്ടും ഈ സിസേറിയൻ വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാരണം. അത് കാരണം തന്നെയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഇതിൻ്റെ കൂടിക്കൂടി വരാനുള്ളൊരു കാരണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഈ പ്ലസൻ്റൽ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ കൂടുതലായിട്ട് ആഴത്തിലുണ്ടോ എന്ന് ഈ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഈ പ്ലസൻ്റ ലോ ലൈൻ പ്ലസൻ്റ പ്രീവിയ ആണെങ്കിൽ, അങ്ങനെയൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സസ്പീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇനി പ്രസവ സമയത്തോ അതിന് മുൻപോ ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഏത് രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നമുക്കൊരു ചെറിയ പ്ലാനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റും. ഫുൾ പ്ലാനും നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ആ സമയത്ത് നമ്മൾ ഔചിത്യം പോലെ ചെയ്യാൻ പറ്റുകയുള്ളു. ഇനി ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് പറയാമേ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ മാനേജ്മെൻ്റ് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നമ്മളുടെ ഈ ഒരു ഇത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. നമ്മൾക്ക് ഈ പ്ലസൻ്റെ പ്രീവിയ നമ്മൾ സ്കാനിങ്ങിൽ കണ്ടു, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബ്ലീഡിങ് വന്നു, അപ്പോൾ നോക്കിയപ്പോൾ പ്ലസൻ്റെ പ്രീവിയ ആണ് എന്ന് കണ്ടു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്? ഒന്ന് ബെഡ് റെസ്റ്റ്, രണ്ട് ടോക്കോളിറ്റിക്സ്. ടോക്കോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ മാസം തികയാതെ വേദന വരാതിരിക്കാനും യൂട്രസ് കൺട്രാക്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. പിന്നെ മൂന്നെന്താ, നമ്മൾ അധികമൊന്നും അനങ്ങാണ്ടിരിക്കുക, ബന്ധപ്പെടാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. നാല്, ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ വേണ്ടി വരും. 5, നമുക്ക് ബ്ലീഡിങ് ഇടയ്ക്കും തലയ്ക്കായിട്ട് കുറച്ച് കുറച്ചൊക്കെ ഉണ്ട്, നമുക്ക് മാസമൊന്നും ആയിട്ടില്ല, എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വളർച്ചയെ മാത്രമേ ഉള്ളൂ, കൊച്ചിനും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇവർക്ക് ഇങ്ങനെ വജൈനൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ ഒരിക്കലും വീട്ടിൽ ഇരിക്കാൻ പാടില്ല. പ്ലസൻ്റ പ്രീവിയ എന്ന സ്കാൻ വഴി കണ്ടുപിടിച്ചിട്ടുള്ളവർ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എമർജൻസി റൂമിൽ ആശുപത്രിയിൽ പോകേണ്ടതാണ്. രാത്രിയായാലും പകലായാലും എപ്പോഴായാലും ചെന്ന് കാണിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈ പ്ലസൻ്റ അക്രീറ്റ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ട് എന്നൊരു സംശയമുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുമായി ചർച്ച ചെയ്ത് ഇനി പ്രസവ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു അഥവാ ബ്ലീഡിങ് നിന്നിട്ടില്ല, പ്ലസൻ്റ നേരെ വിട്ടു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗർഭപാത്രം തന്നെ എടുത്ത് മാറ്റേണ്ട ഒരു സ്ഥിതി വന്നേക്കാം എന്ന്
ഒരു രീതിയിലേക്ക് പോലും ചർച്ചയൊക്കെ ചെയ്ത് അതിനുള്ള ആ ഒരു സമ്മതമൊക്കെ ആ സമയത്ത് തരേണ്ടി വന്നേക്കാം എന്നൊക്കെ പറഞ്ഞൊരു ധാരണയിൽ എത്തേണ്ടതാണ്. അതല്ലാതെ നമ്മൾ സിസേറിൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞു പ്ലസൻ്റ വന്നില്ല എന്നൊക്കെയായി സിസേറിൻ കഴിഞ്ഞ് പ്ലസൻ്റ സെപ്പറേറ്റ് ആയില്ല ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ആ ഓപ്പറേഷൻ്റെ ഇടയിൽ ഡോക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ വന്ന് ഇവിടെ പേഷ്യൻസിൻ്റെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പേഷ്യൻറ്റിന് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു പ്ലസൻ്റ സെപ്പറേറ്റ് ആവുന്നില്ല നമുക്ക് ഗർഭപാത്രം എടുത്തു കളയേണ്ടി വരും ബ്ലഡ് വേഗം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകെ അങ്കാലപ്പിലാവും അല്ലേ. അപ്പോൾ പേഷ്യൻസിൻ്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാവും അവർക്ക് ആകെ ടെൻഷനിലാവും വിഷമത്തിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ധാരണയുണ്ട് ചിലപ്പോൾ ഇങ്ങനെ വേണ്ടി വന്നേക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കരുതിയിരിക്കാം ബ്ലഡൊക്കെ റെഡിയാക്കി വെക്കാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുമായി നടത്തുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ പ്ലാസൻ്റയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ. സാധാരണ രീതിയിൽ നമ്മൾ പ്ലാസൻ്റ അപ്പർ സെഗ്മെൻറ്റിലാണ് ഉണ്ടാവുക. അപ്പർ ആൻറ്റീരിയർ, അപ്പർ പോസ്റ്റീരിയർ, അപ്പർ ലാറ്ററൽ അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ലോവറായിട്ടിരിക്കുമ്പോൾ മാത്രം, അതായത് പ്ലസൻ്റ പ്രീവിയ ഉള്ളപ്പോഴാണ് ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ എന്നുള്ളതിനൊക്കെ പ്രസക്തി. അങ്ങനെയാണെങ്കിൽ ആൻറ്റീരിയർ പ്ലസൻ്റ ആണെങ്കിൽ അതാണ് കൂടുതൽ അപകടകാരി. പക്ഷെ നമുക്കതിനെ മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റ് വെച്ച് പ്ലസൻ്റയുടെ പൊസിഷനെ മാറ്റി ആൻറ്റീരിയറിൽ നിന്ന് പോസ്റ്റീരിയറിലോ അതേപോലെ ലോവറിൽ നിന്ന് അപ്പറിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാ? പ്ലസൻ്റ പ്രീവിയ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ റെസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതിന് ഉപരി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഒരുപാട് പേര് ചോദിക്കാറുണ്ടല്ലോ അല്ലേ, എത്ര സിസേറിയൻ ആവാം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിസേറിയൻ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൂടുതൽ കൂടുതൽ സിസേറിയൻ ചെയ്യുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ചോദിക്കാറില്ലേ. കുഴപ്പം ഇതൊക്കെയാണ്, കൂടുതൽ കൂടുതൽ സിസേറിയൻ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഈ പ്ലസൻ്റ പ്രീവി വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്ലസൻ്റ അക്യൂറിറ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്ലസൻ്റ അക്യൂറിറ്റിയെക്കുറിച്ചും അതേപോലെ സിസേറിയൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ഇടുന്നതാണ്. കാരണം അത് വളരെ ഗൗരവം അർഹിക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ആളുകൾക്കൊക്കെ ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും സിസേറിയനിലേക്ക് പോകാനുള്ള ആ ഒരു 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 പ്രവണതയുണ്ട് അല്ലേ. ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാലും അതിലേക്ക് പോകാനുള്ള ഒരു പ്രവണതയുണ്ട്. പ്ലസ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് മൂന്ന് സിസേറിനായി ഇനിയും കുട്ടി വേണം, ചെയ്യുന്നുണ്ട് കുഴപ്പമുണ്ടോ, ചില സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവിടെ ഗൾഫിൽ മറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കൂടി നമ്മുടെ മുന്നിൽ അതിങ്ങനെ ഒരു ഭയങ്കര ഭയാനകമായിട്ട് നിൽക്കും എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. ദയവായി ഇതിനെക്കുറിച്ച് അല്ലാത്ത ചോദ്യങ്ങൾക്ക് എൻ്റെ നിന്നും മറുപടി പ്രതീക്ഷിക്കരുത് കേട്ടോ. ഞാനിവിടെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശരി, നിങ്ങൾക്ക് വീട്ടിൽ നിന്നും എനിക്ക് ലൈവ് സെഷൻസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്ത കാരണം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ദയവായി പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് എന്നെ സഹായിക്കുക. പിന്നെ നാലാമത്തെ മാസം, അഞ്ചാമത്തെ മാസം ഈ സമയത്തൊക്കെ പ്ലസൻ്റ ലോ ലൈങ് ആണെന്ന് പറഞ്ഞ് ദയവായി പേടിക്കല്ലേ. 90% ലോ ലൈങ് പ്ലസൻ്റയും മുകളിലേക്ക് കയറിപ്പോവും. ഞാൻ ഇപ്പോൾ ഈ സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനം ഈ സെഷനിൽ കയറി വന്നവർ ദയവായി ഈ വീഡിയോ മൊത്തം കണ്ട ശേഷം അതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് സെക്ഷൻ എഴുതുക. ലോ ലൈങ് പ്ലസൻ്റ എന്ന് പറയുമ്പോൾ പ്ലസൻ്റയുടെ ലോവർ എൻഡ് 2 സെൻറ്റിമീറ്റർ വിത്തിൻ ദ ഇൻറ്റേർണൽ ലാസ് അവിടെയാണ് ഇരിക്കുന്നതാണ് അർത്ഥം. പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുമ്പം പ്ലസൻ്റ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി കവറിങ് ദ ഓസ്, അതായത് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ഇൻറ്റേർണൽ ഓസ്, സെർവിക്സിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ ആ ദ്വാരമുണ്ടല്ലോ ഓസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ്, ആ ഓപ്പണിങ്ങിൽ കവർ ചെയ്തിരിക്കുന്നതിനാണ് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. ലോ ലൈൻ പ്ലസൻ്റ 90% മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി 12-ാമത്താഴ്ച ലോ ലൈൻ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച കാരണം പ്ലസൻ്റ മുകളിലേക്ക് പോവില്ല, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 20 weeks കഴിഞ്ഞിട്ടും പ്ലസൻ്റ പ്രീവിയാണ്, താഴെയാണ്, പിന്നെ പാർഷ്യൽ ഓർ കംപ്ലീറ്റ്ലി കവറിങ് ദ ഓസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരും, സെക്ഷൽ ആക്ടിവിറ്റി അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഇനി മുന്നോട്ട് ബ്ലീഡിങ് വരികയാണെങ്കിൽ എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്ലസൻ്റ പ്രീവിയ വന്നു, ഒരു 28 ആഴ്ചയാണ്, നമുക്ക് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് നിൽക്കില്ല. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ മാസം തികയാതെ തന്നെ സിസേറിയൻ തന്നെ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മാസം തികയാതെയല്ലേ ഇപ്പോൾ വെറുതെ സിസേറിയൻ ചെയ്ത് അമ്മയ്ക്കൊരു ഓപ്പറേഷൻ ചെയ്യണോ എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ചും ഈ പ്ലസൻ്റ പ്രീവിയ ആൻറ്റീരിയർ ഒക്കെ ആണ് നല്ല ബ്ലീഡിങ് ഒക്കെയാണ് വരുന്നത്. ഒരു 28 ആഴ്ച ഇല്ലെങ്കിൽ 26 ആഴ്ച ആയപ്പോഴും നമുക്ക് ചിലപ്പം സിസേറിയൻ ചെയ്യേണ്ടതായിട്ട്
വരും. ഇതൊക്കെ ഓരോ കേസും വ്യത്യസ്തമായിരിക്കും. എപ്പോഴും എനിക്ക് ഏതോ ഒരു കുട്ടി ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ അതിന് ഇങ്ങനെ ഗർഭ അല്ല പ്രസവ സമയത്ത് ഗർഭപാത്രം എടുത്തു കളയേണ്ടി വന്നു, അത് മൂത്രസഞ്ചിയോട് ഒട്ടിപ്പിടിച്ചൊക്കെയായി, എടുക്കുമ്പോൾ മൂത്രസഞ്ചിക്കൊക്കെ പ്രശ്നമായി, അത് ഡോക്ടർക്ക് എന്തൊക്കെ പ്രശ്നം പറ്റിയതാണെന്ന്. അങ്ങനെയല്ല, മിക്കവാറും ഇങ്ങനെ പ്രീവിയസ് സിസറിനൊക്കെ ആയത് കാരണം അത് ഈ പ്ലസൻ്റ ഉള്ളിലേക്ക് ഇങ്ങനെ കൂടുതൽ അറ്റാച്ച്ഡ് ആയി പ്ലസൻ്റ അക്വിട്രാ സ്പെക്ട്രത്തിൽ എന്തെങ്കിലും പെട്ടുകയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും മൂത്രസഞ്ചിയിൽ മാത്രമല്ല അടുത്തുള്ള ബാക്കി അവയവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ സീനിയർ സർജൻസ് അല്ലെങ്കിൽ ഒരു ടീം ഓഫ് സർജൻസ്, നമുക്ക് ഞാനിപ്പം ഗൈനക്കോളജിസ്റ്റ് മാത്രം പോരാ, ജനറൽ സർജൻ വേണ്ടി വരും, ചിലപ്പോൾ യൂറോ സർജൻസ് വേണ്ടി വരും, ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ടീമിന് മാത്രമേ ഇത് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ പ്ലസൻ്റ പ്രീവിയ കവറിങ് ദ ഓസ് അതല്ലെങ്കിൽ പ്ലസൻ്റ അക്രീറ്റ സ്പെക്ട്രം ഉണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ദയവായി ചെറിയ ചെറിയ ആശുപത്രികളൊന്നും ഡെലിവറി ചെയ്യാതെ നമുക്ക് ഇങ്ങനത്തെ എല്ലാ സെൻറ്റേഴ്സും ബ്ലഡ് ബാങ്കും ബാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വേണമെങ്കിൽ അത് ചെയ്യുവാനും, അതേപോലെ നമുക്ക് വേറെ യൂറോ സർജൻസ് ജനറൽ സർജൻ വേറെ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവരും ഒക്കെ കിട്ടുവാനുള്ള അവരുടെയൊക്കെ സേവനം കിട്ടുവാനും സാധ്യതയുള്ള സ്ഥലത്ത് പോയി ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എല്ലാവരും വേറെ എന്തൊക്കെയോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ഈ പ്ലസൻ്റെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ സെഷൻ കാണും. വീഡിയോ റെഡി ആകുമ്പോൾ, എപ്പോൾ റെഡിയാകും എനിക്ക് പറയാൻ പറ്റില്ല, റെഡി ആകുന്ന മുറയ്ക്ക് ഞാനിടാം. എന്നാലും അതിലും ഏകദേശം ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദയവായി ഈ സെഷൻ കാണുക, ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക, അതിന് ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ഗുഡ് നൈറ്റ്.